അവിടെ നിൽക്കാതെ മുന്നോട്ട് പോകുവാൻ ഞാൻ ഒരുക്കമാണെന്ന് തീരുമാനിക്കാം Greetings in the wonderful name of our Lord and Savior Jesus Christ. This is the day that the Lord has made, and we will rejoice. I'm telling you, my brother, my sister, God will give you a reason to rejoice. You might be going through challenges and crises in your life. But I want to tell you about God God is is a a who will will give you victory and and reason to rejoice. rejoice. ഞാൻ ഒരു കാര്യം നമ്മുടെ നമുക്ക് ജയം നൽകുന്ന കർത്താവാണ്. Come on say with me this is my day and I എന്നോടൊപ്പം പറയുമോ ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാകുന്നു എനിക്ക് വിജയം നൽകുവാനായി അവിടുന്ന് നൽകിയിരിക്കുന്ന ദിവസം ജീസസ് ഫാമിലിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു

നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ത്യൻ വാഞ്ചിരിക്ക ടീമിനെ സ്നേഹിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സഹകരണത്തിനും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു thousands of people ആയിരക്കണക്കിന് ആളുകളുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു നിങ്ങളുടെ പങ്കാളിത്തത്തിന് നിങ്ങളുടെ സൗഹൃദത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു let us work together to bring

അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാകുവാനായി നിങ്ങൾക്കൊരു ആത്മീയ പിതാപ ഉണ്ടായി ഉണ്ടാകുവാനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപദേശിക്കും ഇഫ് യു ഹാവ് എ മെൻറ്റോർ ഇഫ് യു ഹാവ് എ സ്പിരിച്വൽ ഫാദർ ദേ വിൽ ഹോൾഡ് യുവർ ഹാൻഡ് ആൻഡ് വിൽ വാക്ക് വിത്ത് യു ഇൻ ടൈംസ് ഓഫ് യുവർ ഡിഫിക്കൽട്ടീസ് ആൻഡ് ചാലഞ്ചസ് ദേ വിൽ ഹെൽപ്പ് യു ി നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആത്മീയ പിതാവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതികൂലത്തിന് നടുവിൽ പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ അവര് മുന്നോട്ട് നയിക്കുവാനിടയാകും എനിക്ക് ഒരു സ്പിരിച്വൽ മെന്റർ ഉണ്ട് ആൻഡ് ഐ സോ ടു ഹാവ് ആസ് വൺ ഓഫ് മൈ ബ്ലെസ് എന്റെ ആ അത്തരത്തിലുള്ള ഉപദേഷ്ടാക്കന്മാരിൽ ഒരാളാണ് പി ജി അങ്കിൾ അങ്കിൾ എനിക്ക് ഒരു ഉപദേശം ആവശ്യമായി വരുമ്പോൾ എനിക്ക് ചില സംശയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാറുണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി ഞാൻ അദ്ദേഹത്തോടൊപ്പം നടക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ എനിക്ക് കഴിഞ്ഞു അദ്ദേഹം എന്നെ നല്ല നന്നായി പരിശീലിപ്പിച്ചു അദ്ദേഹം എന്നെ നന്നായി പരിശീലിപ്പിച്ചു അദ്ദേഹം എനിക്കൊരു നല്ല മെന്ററായി എന്നും നിലനിൽക്കുന്നു സോ ടുഡേ ഇഫ് ഐ സക്സസ്ഫുൾ ഇൻ മിനിസ്റ്ററിൻ്റെ എന്റെ ജീവിതത്തിൽ പല മെന്റർമാർ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാനായി എനിക്ക് സാധിക്കുന്നത് സോ ഐ എൻകറേജ് യു നോ മാറ്റർ ഹു യു ആർ യു മൈറ്റ് എഡ്യൂക്കേറ്റഡ് റിച്ച് യു മൈറ്റ് ഓഫ് യുവർ സക്സസ് ബട്ട് ഐ വുഡ് അഡ്വൈസ് യു ടു ഹാവ് എ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിത വിജയത്തിന്റെ ഉന്നതിയിലെത്തിയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളൊരു സമ്പന്നനായിരിക്കാം വിദ്യാസമ്പന്നനായിരിക്കാം എന്നാൽ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കട്ടെ നിങ്ങൾക്ക് ഒരു നല്ല മെന്റർ ഉണ്ടായിരിക്കണം സോ എലൈഷ വാസ് മെൻറ്റർഡ് ബൈ എലൈജ ഏലിയാവ് എലീശയ്ക്ക് മെൻറ്ററായിരുന്നു

നൗ ഗിൽഗാൽ റെഡി ടു ജേർണി ഫോർവേഡ് ഗിൽഗാലിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകേണ്ട യാത്രയ്ക്കുള്ള സമയമായി ഗിൽഗാൽ എ പ്ലേസ് ഓഫ് ന്യൂ ഒരു പുതിയ സംരംഭത്തിനുള്ള പുതിയ യാത്രയ്ക്കുള്ള തുടക്കം കുറിക്കുന്ന സ്ഥലമാണ് എന്നെ ദൈവം ക്ഷണിച്ചിരിക്കുന്നു യുഷ് രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് നമ്പർ യെസ് മാസ്റ്റർ ഐ വിൽ സ്റ്റേ ബാക്ക് ഇൻ ഗിൽഗാൽ ഒരു ഒന്നാമതായിട്ട് അതെ െ ഞാൻ ഗിൽഗാലിൽ താമസിച്ചു ഞാൻ പുതിയ ഒരു തുടക്കം ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇപ്പോൾ എവിടെ ആയിരിക്കുന്നതോ അവിടെ എനിക്ക് എനിക്ക് പ്രയാസങ്ങളൊന്നുമില്ല ഫോർ ഇയേഴ്സ് ഐ ഹാവ് ബീൻ വിത്ത് യു ആൻഡ് നാവ് ഐ നോ ഇൻ ഫ്യൂ അവേഴ്സ് അനേക വർഷം ഞാൻ നിന്റെ കൂടെ നടന്നു ഇപ്പോൾ നീ എടുക്കപ്പെടുവാനായി പോവുകയാണ് എന്നാൽ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നുകൊള്ളാം എന്ന് അവന് പറയാം ഹി ഹാഡ് എ സെക്കൻഡ് ചോയ്സ് അല്ലെങ്കിൽ രണ്ടാമതായി അവൻ അവനിങ്ങനെ പറയാം ദിസ് ജേർണി വിത്ത് യു ആസ് ലോങ് ഐ ക എനിക്ക് കഴിയാവുന്നിടത്തോളം ഞാൻ നിന്നോടൊപ്പമുള്ള യാത്ര തുടരുകയാണ് ഞാൻ ഞാൻ ഒരു പുതിയ യാത്രയ്ക്ക് ഒരുക്കമാണ് എവിടെ ആയിരിക്കുന്നു അവിടെ ആഗ്രഹിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ ഒരു നല്ല നാളേക്കായി ഞാൻ പോകുവാനായി മുന്നോട്ട് പോകുവാൻ ഞാൻ ഒരുക്കമാണ് അതുകൊണ്ട് എലിയാവിനോട് പറഞ്ഞു പറഞ്ഞു ഇൻ സെഡ് ആസ് ആസ് ലോർഡ് ആൻഡ് സോൾ ഐ വിൽ നോട്ട് ലീവ് യു നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എലൈഷ ഈസ് മേക്കിംഗ് എ വെരി ബോൾഡ് സ്റ്റേറ്റ്മെന്റ് എലീഷ ഇവിടെ പറയുന്നത് വളരെ അധികം ധൈര്യത്തോടെ അധികംപൂർവം സംസാരിക്കുകയാണ് എലൈജ മൈ മാസ്റ്റർ ഐ ഡിഡ് നോട്ട് വാക്ക് ഇയേഴ്സ് വിത്ത് യു ടു സ്റ്റേ ബാക്ക് where I am today.

not going to stay back where I I am today. ഞാൻ 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 എവിടെ അവിടെ കർത്താവേ ആഗ്രഹിക്കുന്നില്ല. will strive for a better tomorrow. ഒരു നല്ല നാളേക്ക് വേണ്ടി മുന്നോട്ട് പോകുവാൻ ഞാൻ ഒരുക്കമാണ് I will continue this journey Lord. അതേ കർത്താവേ ഞാൻ ഈ യാത്ര തുടരുവാൻ ഒരുക്കമാണ് I will pray even more.

അവിടെ നാം കാണുന്നത് യാക്കോബ് തന്റെ സഹോദരൻ സഹോദരനായ ഏഷ്യാബിൽ നിന്ന് ഒളിച്ച് ഓടുന്നതായ സാഹചര്യമാണ് നമുക്ക് ഏവർക്കും സുപരിചിതമായ വേദഭാഗമാണിത് ഹി ദ ദ റൈറ്റ് റൈറ്റ് ഫസ്റ്റ് ബോൺ ഓഫ് ഓഫ് ഹിസ് ഹിസ് ബ്രദർ ആൻഡ് ബിക്കോസ് ദാറ്റ് ടു കിൽ ഹിം ഹിസ് റണ്ണിങ് അവേ യാക്കോബ് മൂത്ത സഹോദരൻ നിന്ന് അവകാശങ്ങളെല്ലാം തട്ടിയെടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ അവൻ ദൈവവുമായി ഒരു കൂടിക്കാഴ്ച സംഭവിക്കുന്നു അധികാലത്ത് എഴുന്നേറ്റ് തലണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു

എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഡു യു സീ സംതിങ് ഹിയർ ഇവിടെ നിങ്ങൾ ഒരു ഇവിടെ നിങ്ങൾ പ്രത്യേകമായി എന്തെങ്കിലും കാണുന്നുണ്ടോ വാട്ട് കാണുന്നുണ്ട് Jacob is making a decision. He is saying, like this If this God will keep me, He will give me bread, he will, he will provide my needs, and He will bring me back to this place. So, if God does these three things in my life, what are the three things? Number one, if God will keep me. Save.

meet to jacob yakobinodu devan nalgeettulla vaagdathangal ku marubadiyaitaanu vaagdathangal ku marubadiyaitaanu yakob ivide ipragaram ullu marubadi edukkunathu in 28 chapter of genesis 15 we read like this ulpathi pusthakam 28th adhyayathinte 15th vaakiyathil nam ingane vaayikkuka god making covenant with uh, jacob

നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു സോ ഡു യു സി ജേക്കബ് മേക്കിംഗ് വെച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതായി നാം കാണും എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ജീവിതത്തിലും ഒരു തീരുമാനം എടുക്കുന്ന സ്ഥലത്തേക്കാണ് അവർ പോകുന്നത് പുസ്തകം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യു വിൽ സി ഗോഡ് യാക്കോബിനോട് ദൈവം പറയുന്നു നീ ബിലേക്ക് പോകാൻ നീ എഴുന്നേറ്റ്

ചില മറ്റു തീരുമാനങ്ങൾക്ക് പോകുകയല്ല അവൻ ചെയ്തത് എടുക്കും അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു ഡിഡ് നോട്ട് ജസ്റ്റ് ടെൽ ടു ഹിസ് ഹിസ് വൈഫ് നോ യാക്കോബ് കുട്ടികളോടും മാത്രമല്ല കാര്യം പറഞ്ഞത് എല്ലാവരോടും താൻ പറഞ്ഞു ആൻഡ് അവൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് ഗ്ലോറിഫൈ യോർ സെൽഫ് നിങ്ങളെ തന്നെ ശുദ്ധീകരികുക ആൻഡ് change your garments നിങ്ങളുടെ വസ്ത്രം മാറുക then we will go to bethel അപ്പോൾ നമുക്ക് ബേഥേലിലേക്ക് പോകും jacob new one thing യാക്കോബ് ചെയ്തു ഒരു ജാക്കോബ് ഒരു കാര്യം ചെയ്തു if i have to go to the house of god

അതുകൊണ്ട് അവൻ എന്താണ് ചെയ്തേ? He calls everybody. അവൻ തന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും വിളിച്ചു. Makes three decisions. അവന മൂന്ന് തീരുമാനങ്ങൾ എടുത്തു. Number 1. ഒന്നാമതായി take away every foreign gods from your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള അന്യ ദൈവങ്ങളെ എല്ലാം എടുത്തു മാറ്റുക. He is saying very boldly. അവൻ ധൈര്യപൂർവം പറയുന്നു. If you want to enter Bethel you got to get away

നിങ്ങൾ ആയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വരുവാനായിട്ട് കഴിയില്ല യു ഹാവ് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമെന്ന് തീരുമാനം എടുക്കണം കാരണം നമ്മുടെ ദൈവം വിശുദ്ധിയിൽ അധിവസിക്കുന്ന ദൈവം തിങ്സ് അവനെ അശുദ്ധമായതൊന്നും തൊടുകയില്ല

രാജാവിന് വേണ്ടി ജോലി ചെയ്യുവാനായി പോകുകയാണ് അദ്ദേഹം അന്ന് ആ മഹത്തായ തീരുമാനമെടുത്തു നാളെ എന്ത് സംഭവിക്കും വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കുവാനായി അന്ന് അദ്ദേഹം ആ തീരുമാനമെടുക്കുക ക്രൈസ്റ്റ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പി ജി പ്രിയപ്പെട്ട പി ജി എങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വേലയ്ക്കായി വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുവാനായി തീരുമാനമെടുക്കും ബികോസ് ഈ മേഡ് ദ ഡിസിഷൻ

അതുകൊണ്ട് ഇത് മതി എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നാൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞില്ല നിന്ന് നീക്കിക്കളഞ്ഞു നീക്കിക്കളഞ്ഞു എന്റെ ഭാരം അതുകൊണ്ട് ഞാൻ പട്ടാളത്തിൽ സേവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നാൽ അതിന് കണ്ായ തീരുമാനം എടുക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു അദ്ദേഹം തന്റെ യാത്ര തുടർന്നു

ഈ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ചിലർ അവർ അവനോട് പറഞ്ഞു വാക്യം നൗ ദ ദ സൺസ് ഓഫ് അറ്റ് ടു ആൻഡ് പ്രവാചക ശിഷ്യന്മാർ അടുക്കൽ പുറത്തു വന്ന അവനോട് നിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു ഹി സ്റ്റാൻഡിങ് ഇൻ സ്റ്റാൻഡിംഗ് അവൻ ബെഥേൽ ബിൽ നിൽക്കുകയാണ് ആൻഡ് ഐ യു ദാറ്റ് എ പ്ലേസ് ഓഫ് ഗ്രേറ്റ് ഡിസിഷൻ ഞാൻ മുന്നമേ പറഞ്ഞു എന്ന് പറയുന്നത് വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്ഥലമാണ് ആൻഡ് ദ ദ എനിമി വിൽ നെവർ വാണ്ട് യു ടു ടേക്ക് ഗ്രേറ്റ് ഡിസിഷൻസ് ഫോർ ലിവിങ് എന്നാൽ ജീവൻ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ സന്തോഷമില്ല സോ നൗ ഹീസ് ഇൻ ടു ടേക്ക് ദ ഡിസിഷൻ വെദർ വെദർ ഷുഡ് ഷുഡ് മൂവ് ഫോർവേഡ് സ്റ്റേ ബാക്ക് അവൻ ബെഥലിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമോ ഇവിടെ നിൽക്കണമോ എന്ന് എലിഷയ്ക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ് ഇറ്റ് കുഡ് ബി എ വെരി ടേണിംഗ് പോയിന്റ് ഓഫ് ലൈഫ് ഒരു പക്ഷേ അവൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിന്റെ സമയമാണ് ബട്ട് യു നോ ദാറ്റ് ദ ദ ടൈം സൺസ് ഓഫ് പ്രോഫിറ്റ്സ് കം ടു എലൈഷ ഈ സമയത്താണ് ചില പ്രവാചക ശിഷ്യന്മാർ അവന്റെ അടുത്തേക്ക് വരുന്നത് ഹൂ ആർ ദീസ് പീപ്പിൾ ഈ ആ ഇവരാരാണ് പീപ്പിൾ അവർ

ും കൂടാതെ മാത്രമാണ് ഈവൻ നൗ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് നിനക്കിത് മനസ്സിലാകുന്നില്ലല്ലോ വൈ യു ടു ടു ഫോളോ ഓൾഡ് മാൻ ഈ ഈ വൃദ്ധനായ മനുഷ്യനെ നീ ഇനിയും എന്തിനാ പിന്തുടരണം ബി അപ്പ് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അവനാ എടുക്കപ്പെടുവാനായി അവന്റെ പക്കൽ ഒന്നുമില്ലല്ലോ അവന് യാതൊരു തരത്തിലുള്ള ബാങ്ക് ബാലൻസ്

മറ്റും ആളുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും ഒരുപക്ഷെ വന്നിട്ട് നിങ്ങളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞേക്കാം ആളുകൾ ചിലപ്പോൾ വന്നിട്ട് പറഞ്ഞേക്കാം നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് യു ആർ നോട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല

അവിടെ താമസിക്കുവാനായി തന്റെ സുഹൃത്തുക്കൾ തന്റെ കൂടെയുള്ളവർ തന്നെ ഉപദേശിക്കുമ്പോൾ എന്നാൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചില ഉറച്ച തീരുമാനങ്ങളുമായിട്ടാണ് എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം കിട്ടിയാലും എന്തെല്ലാം കിട്ടിയില്ലെങ്കിലും ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നും മുന്നോട്ട് പോകും

അതെ യേശു കർത്താവെ ഞാൻ അങ്ങയോടൊപ്പം നടക്കുവാൻ ഒരുക്കമാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഈ നാം വായിക്കുന്ന അപ്രകാരമുള്ള ഒരു തീരുമാനമെടുക്കുവാൻ അവൻ ഒരുക്കമായത് കൊണ്ടാണ് ഒരു തീരുമാനമെടുക്കുവാൻ P. G. Uncle could impact the entire North India because she was ready to take a decision. Are you ready to take a decision for Jesus today? Let's rise up.

And a great decision for you, Lord. As they walk from Gilgal to Bethel, I pray that in Bethel they will make great decisions. Decisions that f five, ten years later, when they, when they will turn back and say, See, they will say, Our God is a good God. അഞ്ച് പത്ത് വർഷങ്ങൾ കഴിയുമ്പോൾ അതേ ദൈവം നല്ലവനായിരുന്നു എന്ന് പറയുവാൻ കഴിയുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഇന്ന് അവർക്ക് യേശു ചേർന്ന് നടക്കുവാനുള്ള ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ സ്പിരിറ്റ് സ്പീക്ക് ടു യു ദിസ് വീക്ക് ഈ ആഴ്ച മുഴുവനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുമാറാകട്ടെ ആൻഡ് മേക്ക് ഡിസിഷൻസ് നിങ്ങൾ തീരുമാനമെടുക്കുന്നവരായി തീരട്ടെ സി യു നെക്സ്റ്റ് വീക്ക് വിൽ കണ്ടിന്യൂ അടുത്ത ആഴ്ച നമുക്ക് ഈ വജന ഭാഗം തന്നെ തുടരുന്നതായിരിക്കും ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആസ് എ ലീഡർ ഓഫ് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം വൺസ് അഗൈൻ അവാർഡ് താങ്ക് യു ഫോർ യുവർ ആൻഡ് യുവർ ഫേറ്റ്ഫുൾസ് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സഹകരണത്തിനും ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുന്നു എനി എനി ടൈം യു ഹാവ് റിക്വസ്റ്റ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് റൈറ്റ് ടു ഓർ കോൾ കോളേഴ്സ് ഓൺ ദീസ് നമ്പേഴ്സ് ി പ്രൈഫോർ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുള്ളപ്പോൾ ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളെ ഫോൺ ചെയ്യുവാൻ മറക്കരുത് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെടാവുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ